നമ്മൾ എവിടെക്കാ പോകുന്നത്? ആ നമ്മൾ ഉണ്ടാക്കിയ സാധനത്തിന്റെ പേരെന്താ? മക്കറോണ കേക്കാണ് അല്ലേ? ഒരു ഈജിപ്ഷ്യൻ വിഭവമാണ്. എങ്ങനെ ഉണ്ടായിരുന്നത്? ഉണ്ടാക്കി അപ്പൊ തന്നെ കഴിച്ചിരിക്കുന്നല്ലേ? അപ്പൊ നമുക്ക് എൻട്രോ എടുക്കാൻ പറ്റിയില്ല അല്ലേ? അപ്പൊ ഇതുപോലത്തെ ഒരു മക്കറോണ കേക്ക് ഇവർ ഉണ്ടാക്കാൻ പറയാ. പിന്നെ മക്കറോണ ബെഷമില്ലി എന്ന് പറഞ്ഞ സാധനം ഉണ്ട് നമ്മുടെ എപ്പിസോഡിൽ. പിന്നെ വേറെന്തില്ലേ? മക്കറോണ മുത്തഫക്. ഇതിന്റെ പേരെന്താണ്? കേക്ക്. അപ്പൊ എന്നാ പിന്നെ നമുക്ക് വീഡിയോ കിടക്കാം അല്ലേ? വേറെ ഒന്നും പറയാനില്ലല്ലോ. ഒരു കപ്പ് ക്യാരറ്റ് ചീകിയത്, ഒരു കപ്പ് ചെറിയ ബീൻസ് ചെറുതാക്കി അരിഞ്ഞത്, ഒരു കപ്പ് ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത്, ഒരു കപ്പ് വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു കപ്പ് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത്, ഒരു 8 പീസ് വെളുത്തുള്ളിയും 1 ഇഞ്ച് കനത്തിലുള്ള ഒരു ഇഞ്ചിയും 2 പച്ചമുളകും, ഒരു കപ്പ് മക്കറോണ വേവിച്ചതാണ്. 200 മില്ലി ഗ്ലാസിൻ്റെ അളവിലുള്ള ഒരു കപ്പ് മക്കറോണ വേവിച്ച് ഊറ്റി വെച്ചതാണ് ഈ കാണുന്നത്. ആദ്യം ഈ പച്ചക്കറികളെല്ലാം ഒരു ബൗളിലിട്ട് മിക്സ് ചെയ്യാം. വലിയുള്ളി ഇതുപോലെ ചെറുതാക്കി പൊടിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞത്, ബീൻസ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത്. ഈ ഒരു കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് 200 മില്ലി ഗ്ലാസിൻ്റെ അളവിലാണ്. ഒരു കപ്പ് ഇതും ക്യാരറ്റ് ഇതേപോലെ ചീകിയത്, അതിനുശേഷം ക്യാപ്സിക്കം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതാണ് ക്യാപ്സിക്കം. പിന്നെ മല്ലിയില അതും ഒരു കപ്പ് ഇങ്ങനെ തണ്ടടക്കം ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞത്. ഇത് നല്ലവണ്ണം ഇട്ട് മിക്സ് ചെയ്യുക. കംപ്ലീറ്റ് എല്ലാ ഭാഗവും ഇളക്കി മറിക്കുക. എല്ലാ ഇതും ഇട്ട് ഇളക്കിയിട്ട് ശരിക്കും മറിക്കുക. ഇനി വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 മക്കറോണ വേവിച്ച് അതിലെടുക്കുക. ഈ മക്കറോണ വേവിക്കുന്നതിൻ്റെ ഒരു എപ്പിസോഡ് ഞാൻ മുമ്പ് ഇറക്കിയത് വേറൊരു മക്കറോണ വിഭവത്തിൽ. ശേഷം ഇതിൻ്റെ കൂട്ടത്തിൽ കൂടി 1/2 ആ മിക്സിങ് ചെയ്ത പച്ചക്കറികൾ അതിലിടുക. പിന്നെ ബാക്കിയുള്ള മക്കറോണ അതിലേക്കിടുക. കുറച്ച് വലിയൊരു ബൗളായിരിക്കണേ. ഒക്കെ കൂടി മിക്സ് ചെയ്യാൻ പറ്റുന്ന മോഡൽ കംപ്ലീറ്റ് എല്ലാതും കൂട്ടിയിട്ട് ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് 2 പച്ചമുളകും ആ വെളുത്തുള്ളിയും ആ ഇഞ്ചീൻ്റെ കഷ്ണവും 3 കോഴിമുട്ടയും, പച്ചമുളക് അധികം കൂട്ടേണ്ട ആവശ്യമില്ല, 2 എണ്ണം മതി. എരിവ് കൂടുകയാണെങ്കിൽ 1 എണ്ണം ആക്കാം. ഒരു 4 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും ഫുള്ളായിട്ട് എടുക്കുക. 1/2 സ്പൂണ് ബേക്കിംഗ് സോഡയും, പിന്നെ 2 കൈയിൽ പാലും, പിന്നെ ഒരു സ്വല്പം ഉപ്പും ആവശ്യത്തിന്. ഗരം മസാല 1 സ്പൂണ്, ചെറിയ ജീരകത്തിൻ്റെ പൊടി 1 സ്പൂണ്, 1 സ്പൂണ് കുരുമുളക് പൊടി, ഇതിലിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മിക്സ് കംപ്ലീറ്റ് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിരുന്ന ആ വെജിറ്റബിളും മക്കറോണി ഉണ്ടല്ലോ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഇളക്കി അവിടെ വെക്കുക. വീണ്ടും മിക്സീൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും 1/3 കോഴിമുട്ടയും ഇടുക. രണ്ട് കൈയിൽ പാലും സ്വല്പം ഉപ്പിട്ടിട്ട് അതും മിക്സിയിൽ അടിച്ചു വെക്കുക. ഇത് നമുക്ക് ലാസ്റ്റ് പിന്നെ വേറെ ആവശ്യത്തിനുള്ളതാണ്. ഇനിയൊരു നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ട് ഇതൊരു 20 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രം, അതിൽ നെയ്യ് ഒഴിച്ചിട്ട് ഈ സാധനം കംപ്ലീറ്റ് മിക്സ് ചെയ്യുക. ഞാനത് ഒറ്റന്ന് സിംഗിളാക്കി ഉണ്ടാക്കിയതാണ്. ഇത് 2 എണ്ണമാക്കി ഉണ്ടാക്കിയാൽ കുറച്ചും കൂടി ഉഷാറായിരിക്കും. അപ്പോൾ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഒറ്റ സിംഗിളാക്കി പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അത് നല്ലവണ്ണം ജാമാക്കി വെച്ച ശേഷം അതിൽ കൂടി 2 മിക്സിയിൽ മിക്സ് ചെയ്ത് ആ സാധനം ഇതിലേക്ക് കംപ്ലീറ്റ് ഒഴിക്കുക. ആദ്യം എല്ലാ ഭാഗത്തും ഒഴിച്ചിട്ട് ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സൈഡിലേക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി എല്ലാ ഭാഗവും ബാക്കിയുള്ളതും കൂടി കുറച്ച് ഒഴിക്കുക. ശേഷം 1 ടേബിൾ സ്പൂൺ കൊണ്ട് ഒന്ന് ഇങ്ങനെ ടോപ്പൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. അല്ലാണ്ട് പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഒന്ന് സൈഡിൽ നിന്ന് തുറന്നു കൊടുത്താൽ മതി, അതിലേക്ക് കണ്ട് ഇറങ്ങി വന്നോളും. ശേഷം ഇതിനെ ഒരു ഏറ്റവും ചെറിയ ചൂടിലൊരു 20 മിനിറ്റ് അടച്ചു വെക്കുക. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് തുറന്നു വെക്കുക. ഇതുപോലെ തുറന്നു വെക്കുക. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ഒരു കോരോട് കുത്തിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും വെന്തിക്കുന്നല്ലേ എന്ന്. ഇപ്പോൾ സംഭവം വെന്തിട്ടുണ്ട്.
ഇപ്പോൾ കണ്ട് കംപ്ലീറ്റ് ഇളകുന്നുണ്ട്, എല്ലാ ഭാഗവും ഇളകിയിട്ടുണ്ട്. ഒന്നിങ്ങനെ തിരിച്ചാൽ മതി, ഇനി ഒരു പാത്രത്തിൽ അടുപ്പിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വെക്കുക. ഇതിൻ്റെ ബാക്കിൽ ഒരു ബ്ലാക്ക് കളർ ഉണ്ടാകും, പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാകുക. അത് കരിഞ്ഞിട്ടൊന്ന് കരിഞ്ഞതൊന്നും അങ്ങനെയുള്ള ഉണ്ടാകുന്ന സാധനം. ഇനി ഇത് മറിച്ചിടുക, മറിച്ചിടുക. ഇപ്പോൾ നല്ല സൂപ്പറായിരിക്കുന്നു. ഒന്ന് തണുത്ത് കഴിഞ്ഞ ശേഷമുള്ളത് മുറിക്കാൻ പറ്റുക, ചൂടോടെ ഒന്ന് മുറിക്കരുത്. നല്ലോണം തണുത്ത് ആറിക്കഴിഞ്ഞ ശേഷം ഞാൻ ഓരോ മുറിക്കും. ഇത് കുറച്ച് വലുപ്പം അധികമാണ്, നിങ്ങളുണ്ടാകുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ചെറുതാക്കി ഉണ്ടാക്കിയാൽ മതി, ഇതിൻ്റെ ഒരു ഹാഫ് സൈസിൽ ഉണ്ടാക്കിയാൽ മതി, ഹൈറ്റ് കുറച്ചാൽ മതി. അപ്പോൾ കുറച്ചും കൂടി സൂപ്പറായിട്ടുണ്ടാവും. ഇതിൻ്റെ എട്ട് പീസാക്കിയിട്ട് മുറിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയത് നല്ല സൂപ്പർ ടേസ്റ്റാണ് മക്രോണ കേക്ക്. ഒരു ഈജിപ്ഷ്യൻ കേക്കാണിത്. ഈജിപ്തിൽ അവർ മക്രോണ അവരൊരു ദേശീയ ഭക്ഷണമാണ്. മക്രോണിൻ്റെ പല സാധനങ്ങൾ അവരുണ്ടാക്കും, കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത്. എൻ്റെ മക്രോണിൻ്റെ വേറൊരു വിഭവമുണ്ട്, കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് നല്ല ലെയർ ലെയറായിട്ട്. മക്രോണിൻ്റെ വേറൊരു ബഷമല്ലി വിഭവമുണ്ട്, പിന്നെ മക്രോണ വേറൊരായിട്ടുണ്ട്, മുത്തപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക, അതിൻ്റെ ലിങ്ക് ഞാൻ അതിൽ ഇടുന്നുണ്ട്. അപ്പോൾ മക്രോണ വേവിക്കുന്നത് എങ്ങനെയാന്ന് കയ്യിൽ ഞാൻ പറയുന്നുണ്ട്. ഇതുണ്ടല്ലേ, വേണേൽ കെച്ചപ്പ് കൂട്ടിയിട്ട് കഴിക്കുക, അല്ലെ വെറുതെ വേണമെങ്കിൽ കഴിക്കുക. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ അവിടെ നിർത്തുകയാണ്. എൻ്റെ ഇതുണ്ടല്ലേ സൂപ്പർ സൈസ് ആയിരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ യാത്രകളൊക്കെ ഒരുപാടുണ്ട്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.